എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കാര്യമാണ്, ലോഞ്ചറീസിന്റെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചാൽ. ലോഞ്ചറീസ് എന്ന് പറയുന്നത് ഞാൻ പറയാം ബ്രാസ്, ഏറ്റവും നല്ല ബ്രാസ് ഏത് കമ്പനിയുടെയാണ്, ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചേച്ചി കറക്റ്റ് ഫിറ്റിനുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, ഒന്നില്ലെങ്കിൽ സ്ട്രാപ്പ് ലൂസായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ ബസ്റ്റിൻ്റെ ഇവിടുത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ലൂസായിരിക്കും, അല്ലെങ്കിൽ കപ്പ് സൈസ് കൂടുതലായിരിക്കും കുറവായിരിക്കും. ഇതിൻ്റെ ഒക്കെ ഒരു ഇത് പറഞ്ഞിട്ട് ചേച്ചി ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ്, നമ്മൾ കൂടുതലും നമ്മൾ ഈ ഫീമെയിൽ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ്. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ഇന്ന് ഇതിനെ കുറിച്ചിട്ട് തന്നെ ആക്കാം. ഏറ്റവും ഞാൻ എപ്പോഴും എൻ്റെ ലോഞ്ചറീസ് എൻ്റെ ബ്രാസ് ആയാലും പാൻറ്റീസ് ആയാലും ഏരിയയിൽ നിന്നാണ് ഞാൻ വാങ്ങാറ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മുടെ ചാനലോ എന്നെയോ ഒന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പേര് ഹില. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യും, ഫീമെയിൽ ഹൈജീൻ റിലേറ്റഡ് വീഡിയോസും അതേപോലെ മെയിൽസിനുള്ള വീഡിയോസും ഫൺ കോണ്ടൻസും ലൈഫ് സ്റ്റൈൽ വ്ളോഗും എല്ലാ കോണ്ടൻസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ലോഞ്ചറീസ് ഞാനിപ്പോൾ ഇതെല്ലാം വാങ്ങിക്കുന്നത് ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒത്തിരി ഉണ്ടല്ലോ ഒത്തിരി പൈസ ആയിട്ടുണ്ടാവും, അല്ല ഞാൻ പറയാം, ഞാൻ അത് എല്ലാം ഷയ്യവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനാണ് മേടിച്ചേക്കുന്നത്, വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഷയ്യവേ എന്ന് പറയുന്നത് ഭയങ്കര അമേസിംഗ് ആണ്, അവിടെ എല്ലാ ലോഞ്ചറീസും ഉണ്ട് ഷയ്യവേയിൽ, ഇഷ്ടംപോലെ പല ടൈപ്പ് ബ്രാസ് ഉണ്ട്, പാൻറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഈ ഷയ്യവേയിൽ നിന്ന്. ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പം ഞാൻ ഇത്രയും കുറേ സാധനങ്ങൾ വാങ്ങി, ഇതിനൊന്നും അത്ര പൈസ ആയിട്ടില്ല, ഭയങ്കര ബെസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ. ഒരു അവിടുന്ന് 199 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രാസിൻ്റെ വില. അതേപോലെ ബൈ ടു ഗെറ്റ് 3 ഓഫർ ഉണ്ട്, രണ്ടെണ്ണം മേടിച്ചിരുന്ന മൂന്നെണ്ണം കിട്ടുന്ന ഓഫർ ഉണ്ട്, 4 ബ്രാസ് 999 കിട്ടുന്ന ഓഫർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓഫർ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ദീപാവലി സെയിലൊക്കെ നടക്കുന്ന കാരണം പറയുകയും വേണ്ട. അതേപോലെ 2 നേഴ്സിംഗ് ബ്രാസ് 1299 ആണ് തോന്നുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്പോർട്സ് ബ്ര, 2 സ്പോർട്സ് ബ്ര മേടിച്ചു കഴിഞ്ഞാൽ 1044 റുപ്പീസിന്. അങ്ങനെ 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 കണ്ടമാനം ഓഫേഴ്സാണ്. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് തോന്നിയതാണ് ബൈ ടു ഗെറ്റ് 3 ഓഫറും ഫ്ലാറ്റ് 50% ഓഫർ ഉണ്ട്, എന്തോ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ഈ ഷയ്യവേ ഇതാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ക്വാളിറ്റിക്കല്ലോ, കിടു കിടു ക്വാളിറ്റി ആണ്, ഭയങ്കര ഭംഗിയുള്ള പ്രിൻസും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഈ മേടിച്ചതൊക്കെ കാണിക്കാം. അതിന് മുമ്പ് ഈ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, നമ്മളൊരു ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഞ്ചറി സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം, നമ്മുടെ കറക്റ്റ് ശ്വാസം എടുക്കാം, ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് ടേപ്പ് ഇല്ല, നമ്മൾ മെഷറിംഗ് ടേപ്പ് എടുക്കുക. മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ബസ് സൈസ് ആദ്യം കപ്പിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയാണ് ബസ് സൈസ് മെഷർ ചെയ്യണം. ഓക്കെ, മെഷർ ചെയ്തിട്ട് എത്രയാണ് നോക്കുക, ഭയങ്കര ടൈറ്റായിട്ടാവരുത്, ലൂസായിട്ടാവരുത്, ഒരു രീതിയിൽ കറക്റ്റ് രീതിയിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം സൈസ് എടുക്കാൻ. എന്നിട്ട് തൊട്ടടുത്ത് ഏത് നമുക്ക് നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ അത് ഏത് അടുത്താണ്, ഓക്കെ ഏത് ഇതിൻ്റെ അടുത്തുള്ള ഹോൾ നമ്പർ ഏതാണോ അതാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ബസ് സൈസിൻ്റെ സൈസ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റേഴ്സിൽ വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ കപ്പ് സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് ഇതുണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെ നമ്മുടെ ഇതേപോലെ ടേപ്പ് എടുക്കുക, മെഷർ ചെയ്യുക. ഓക്കെ, കറക്റ്റ് ഇതേപോലെ തന്നെ എത്രയാണോ സെൻറ്റിമീറ്റർ നോക്കുക, അടുത്തുള്ള ഹോൾ നമ്പറും ഹോൾ നമ്പർ എത്രയാണോ അത് റൗണ്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ കിട്ടിയ നമ്പറും മൈനസ് നമ്മുടെ ബസ് സൈസിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ അതും കൂടി മൈനസ് ചെയ്ത് എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ഇവിടുത്തെ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും ഈ ഒരു നമ്മുടെ ഈ ഒരു കപ്പ് സൈസിന് നമ്മൾ പറയാം ABCD കപ്പ് സൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഇതാണ് 32, 34, 36 എന്നൊക്കെ പറയണത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം മെഷർ ചെയ്യുന്നത്. ഇയവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെയാണ് സെൻറ്റിമീറ്റേഴ്സിൽ എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മെഷർമെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മെഷർ ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാൻ ഇതേപോലെ സ്ഥലമുണ്ട് സെൻറ്റിമീറ്റേഴ്സിൽ. ആദ്യം നമ്മൾ ബസ് സൈസ് ഇട്ട് നിങ്ങൾക്ക് എത്രയാണോ അത്ര എഴുതി കൊടുക്കുക, അതേപോലെ ഇവിടുത്തെ ഇത് എത്രയാണോ അതും നിങ്ങൾക്ക് സെൻറ്റിമീറ്റേഴ്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അവർ പറഞ്ഞു തരും നിങ്ങളുടെ കപ്പ് സൈസ് എത്രയും ഇവിടുത്തെ സൈസ് എത്രയെന്നൊക്കെ പറയും.
പറഞ്ഞിട്ട് നിങ്ങളുടെ ഏതാണ് 32B ആണോ 32C ആണോ 34 ആണോ ഏതാണെന്നൊക്കെ ഇവർ കറക്റ്റ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബ്രാഡ് സൈസും കാര്യങ്ങളും കാണിക്കുന്നതാണ് ഏറ്റവും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തെറ്റില്ല. ഈ കറക്റ്റ് ഫിറ്റ് അല്ലാത്തത് ഇടുമ്പോഴാണ് ഒന്നിരിക്കുന്നത്. നമ്മൾ ലൂസ് ഫിറ്റായിരിക്കും, ടൈറ്റ് കൂടുതലായിരിക്കും. ടൈറ്റ് കൂടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ഒന്നും കൂടി ഒരു ഷേപ്പ് ഇല്ലാതെ ഭയങ്കര കംപ്രസ്ഡ് ആയിട്ടുള്ള പോലെ തോന്നും. പിന്നെ ലൂസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തൂങ്ങി കിടക്കുന്ന പോലെ ആയിരിക്കും. ഡ്രസ്സുകൾ ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളാണ്. കറക്റ്റ് സൈസാണ്, കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഏതൊരു ഡ്രസ്സ് ഇടുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷേപ്പിൽ എടുക്കും. അതുകൊണ്ട് ലോഞ്ചറി സെലക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് സൈസ് ഞാൻ ഈ പറഞ്ഞ പോലെ അത്ര ഭയങ്കര നമ്മൾ ഇതാക്കേണ്ട, കാരണം ആർക്കും അറിയില്ല ഈ 32B എന്ന് 32C എന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് നമ്മുടെ ഇവർ ചോദിക്കുന്നതിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കറക്റ്റ് സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റും. ഇനിയാണ് ഞാൻ മേടിച്ച ഓരോ ഭംഗിയുള്ളത് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഭയങ്കര ഞാൻ ഭംഗി മാത്രമേ നോക്കിയിരിക്കുന്നത്, കോട്ടൺ ആയിരിക്കണം. അതേപോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള എനിക്കിഷ്ടമുള്ളതാണ്. എന്നാൽ എനിക്ക് കുറച്ച് കളർഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ലോഞ്ചറീസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഞാൻ കോട്ടൺ അല്ലാതെ ഞാൻ ഇടാറില്ല, കാരണം ഞാൻ കംഫർട്ടബിൾ അല്ല. നമ്മൾ ഇടുകയും ചെയ്യും, നമ്മൾ ഏറ്റവും കൂടുതൽ കോട്ടൺ ആണ് ഇടേണ്ടത്. ഞാൻ മിക്ക വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നേഴ്സ് എന്ന് പറയുന്നത് കോട്ടൺ തന്നെ യൂസ് ചെയ്യണം. എന്നാൽ എനിക്ക് കുറച്ചും കൂടി നല്ല പ്രിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കൂടുതലും ഞാൻ പാഡഡ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം പാഡഡ് യൂസ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഡ്രസ് സൈസ് കൂട്ടാനോ ബസ് സൈസ് കൂട്ടി കാണിക്കാനല്ല. ഈ ചിലവർക്കുണ്ടാവും നിപ്പിള് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന, മിക്കവരും ശരീരത്തിൻ്റെ പ്രശ്നം നിപ്പിള് കുറച്ച് എടുത്ത് കാണിക്കുന്ന ചില ബോഡി ടൈപ്പായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ്, നിപ്പിള് എടുത്ത് കാണിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ സെലക്ട് ചെയ്യുന്നത്. ചിലവർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യാറ് അതുപോലെ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഭയങ്കര ക്യൂട്ടാണ്, ഫ്ലോറൽ ലേസ് ബ്രായാണ്. നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ട് പാഡഡാണ്, ഹെവി പാഡഡ് അല്ല, ലൈറ്റ് പാഡഡാണ്. ലേസൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. സ്ട്രാപ്പ് ഉണ്ട്, നമ്മുടെ ലേസ് സ്ട്രാപ്പാണ് ഇതിനുള്ളത്. അങ്ങനത്തെ നല്ല ഒരു ഇതാണ്. പിന്നിൽ ഭയങ്കര കട്ടിയുള്ള സ്ട്രാപ്പ്, മറ്റേ നമ്മുടെ ഈ ഇതല്ല, ക്ലിപ്പിടതല്ല, ഇങ്ങനെ കുഞ്ഞാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ച ഒരു ബ്രാ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ, ഈ മേടിക്കാനുള്ളത്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇതിലിപ്പോൾ അവർ. എൻ്റെ സൈസ് 32B കപ്പാണ്, എൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് 32B ആണ്. ഞാൻ ഫുൾ 32B കപ്പിൽ തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാമോ ഇതിൻ്റെ കറക്റ്റ് പ്രിൻറ്റും എന്താണെന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ഭംഗിയും ഒക്കെ എടുത്ത് കാണിക്കാൻ പറ്റും. അടുത്തേന്ന് പറയുന്നത് സ്ലിപ്പ് ഓൺ വയർ ഫ്രീ ആണ്, കണ്ടോ. ഇതിന് മറ്റേ നമ്മുടെ ഹുക്കോ അത് സാധനങ്ങളൊന്നുമില്ല. അതേപോലെ ഇതിന് നമുക്ക് മറ്റേ സ്ട്രാപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇത് എവറി ഡേ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയതാണ്. നമുക്കിപ്പോൾ വീട്ടിലിട്ട് നടക്കാൻ, ഇപ്പോൾ വീട്ടിലിട്ട് നടക്കുമ്പോൾ നമുക്ക് പാഡഡോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഇതെന്ന് പറയുന്നത്. ഇതും 32B കപ്പ് തന്നെയാണ്, വളരെ സിമ്പിളും ഭയങ്കര നല്ല കോട്ടൺ ആണ്, നല്ല അടിപൊളി പ്യുവർ കോട്ടൺ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഡെയിലി യൂസിന് വേണ്ടിയിട്ട്, എവറി ഡേ യൂസ്, ഇത്ര തന്നെയാണ് നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രെച്ചബിളാണ്, എലാസ്റ്റിക് ആണ്. എന്ന് വെച്ചിട്ട് ഇത് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇവിടെ നമ്മൾ ചിലവർക്ക് ഇങ്ങനെ പാടൊക്കെ വരും, മാർക്സ് വരും, അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള മാർക്സോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇത് പാഡഡ് അല്ലെങ്കിലും ഇതിൻ്റെ ക്ലോത്ത് കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ നിപ്പിളിൻ്റെ പ്രോബ്ലം എനിക്കിതിലെടുത്ത് കാണിക്കില്ല. അതാണ് എനിക്ക് ഈ ഒരു ഇതിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പലതും ഞാൻ പറഞ്ഞില്ലേ, പല പല ടൈപ്പ്. ഞാൻ എപ്പോഴും ലോഞ്ചറീസ് മേടിക്കുമ്പോൾ ഞാൻ ഒരു ടൈപ്പ് മേടിക്കാറില്ല, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് മേടിക്കുന്നു. അപ്പം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടുണ്ട്. പറയുന്നത് എനിക്ക് ഏറ്റവും ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇതാണ്. ഇത് പ്രിൻറ്റഡ് ആണ്, ഗ്രീൻ പ്രിൻറ്റഡ് ഫ്ലോറൽ പാഡഡ് ബ്രായാണ്. ഇതും പാഡഡ് ആണ്, ഹെവി പാഡഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഹെവി പാഡഡ് ആകുമ്പോൾ ഭയങ്കര കുറച്ചും കൂടി കാണിക്കും. എൻ്റെ ഈ ശരീര പ്രകൃതിക്കും എൻ്റെ ഈ ഒരു സൈസിനും അത്ര ഇല്ലാത്തതാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഞാൻ ഒത്തിരി ഞാൻ ഇതാക്കാൻ ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് ഇത് ഭയങ്കര ലൈറ്റാണ്, പക്ഷെ പാഡഡ് ഡ്രൈയാണ്. എനിക്കിത് കാണുമ്പോൾ വാട്ടർ മെലൻ ഓർമ്മ വന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് ഇങ്ങനെ ബീച്ചിലൊക്കെ ഇട്ട് നടക്കണമെന്ന് ആഗ്രഹം, പക്ഷെ എനിക്കൊരിക്കലും നമുക്ക് നടക്കാത്ത കാര്യമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പല ഫാമിലീസ് പല പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വെച്ചു, ഓ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ബീച്ചിൽ ഇങ്ങനെ ഇട്ട് നടക്കുന്ന സാധനം ആ എന്ന് എനിക്കും വേണം എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ ഭയങ്കര ഇതിൻ്റെ ഇതെന്ന് പറയണതും ഭയങ്കര തിന്നാണ്. പിന്നെ ഇതിൻ്റെ ഈ സംഭവം ഭയങ്കര
തിന്നാണെങ്കിൽ കട്ടിയുള്ളതല്ല, കട്ടിയുള്ളത് ഇടുമ്പോൾ ചിലപ്പോൾ ചില ഡ്രസ്സ് നമുക്ക് കുറച്ചിങ്ങനെ വൈഡ് നെക്കാണെങ്കിൽ അത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഇത് ഭയങ്കര കംഫി ആയിട്ടുള്ള ഒരു സാധനമാണ്, ഭയങ്കര ക്യൂട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഒരു പാഡൻ ട്രായാണിത്. ഇനി അടുത്തത്, ഓക്കെ, ഇതെന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ട്രായാണ്, പാഡ് തന്നെയാണ്. ഇത് സ്കിൻ കളറാണ് ഞാൻ മേടിച്ചേക്കുന്നത്. എന്തുകൊണ്ട് സ്കിൻ കളർ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ എല്ലാവരും ഒട്ടുമേ ഞാനും അങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്തിരുന്നതാണ്. വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ, വൈറ്റ് ഷർട്ട് വൈറ്റ് ചുരിദാറൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ അടിയിൽ വൈറ്റ് ബ്രാഡ് എന്നാണ് പെർഫെക്റ്റ് എന്നാണ് വിചാരിച്ചത്. കാരണം വൈറ്റിന് വൈറ്റാണ്, പക്ഷെ ഒരിക്കലും അല്ല. വൈറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും വൈറ്റ് ഇന്നേഴ്സ്, അത് പാൻറ്റീസ് ആയിക്കോട്ടെ ബ്രാ ആയിക്കോട്ടെ, ഒരിക്കലും വൈറ്റ് ഇടാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എടുത്ത് കാണിക്കും, കറക്റ്റ് വൈറ്റ് ബ്രാ ഇട്ടാൽ നമ്മൾ വൈറ്റ് ബ്രാ ഇങ്ങനെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ പാൻറ്റീസ് എടുത്ത് കാണിക്കും. നമ്മളെപ്പോഴും വൈറ്റൊക്കെ ഇടുമ്പോൾ നമ്മൾ വേണ്ടത് സ്കിൻ കളർ, നമ്മുടെ സ്കിന്നോടുള്ള സ്കിൻ കളർ ലോഞ്ചറീസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, സ്കിൻ കളർ ലോഞ്ചറീസ് തന്നെ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്, സ്കിൻ കളർ ബ്രാ. അത് അത്യാവശ്യമാണ്, നമ്മൾ ഒരെണ്ണമെങ്കിലും ഒരെണ്ണം അങ്ങനത്തെ മേടിച്ച് വെക്കണം, നമ്മൾ വൈറ്റ് ഇടുന്നവരല്ലേ. ഇതും വളരെ കംഫി ആയിട്ടുള്ള ഒരു ബ്രായാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു ബ്രായാണ്. ഇതാണ് ആ ബ്രാ, ഫുൾ ഇതിന് പേരിന് സെക്സി ലേസ് പാറ്റേൺ ബ്രായാണ്. കാരണം ഇത് ഫുൾ ലേസാണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ അടുത്ത് നോക്കി ഇത് എന്താ ഒരു മണിയൊക്കെ ഉണ്ട്, ഇത് കണ്ട നല്ല ക്യൂട്ട്, വളരെ സെക്സി ആയിട്ട് അവർ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ബ്രാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര നല്ല ക്യൂട്ടായിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. നമ്മൾ സ്വയം നമ്മൾ ഓരോ ഡ്രസ്സ് ഇട്ട് വന്ന് നമ്മൾ അഡ്മയർ ചെയ്യണ പോലെ തന്നെ തുല്യമാണ് നമ്മൾ ഓരോ നല്ല ലോഞ്ചറീസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതിൻ്റെ പിന്നും ഒക്കെ ഇത്തരം ക്ലാസ്സാണ്, നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് ഒന്നും കൂടിയും എടുത്ത് അതിൻ്റെ ഭംഗി കാണിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ഇതാന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സാദാ, എന്താ പറയുക, ഇതിന് പാഡ് ഇല്ല, ഒന്നുമില്ല, സാദാ നമ്മുടെ കോട്ടൺ ക്ലോത്ത് ബ്രാ. ഇതാണ് നമ്മുടെ സാദാ ബ്രായാണ്. ഇത് ഭയങ്കര കട്ടിക്കുറവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പ്രോബ്ലം മറ്റേ നിപ്പിൾ എടുത്ത് കാണിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ബ്രാ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എടുത്ത് കാണിക്കും, കാരണം അത് അത്രയും തിന്നാണ് ഈ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ, മിക്കവർക്കും ഈ പാഡ് ബ്രാ ഇഷ്ടമല്ല, അപ്പോൾ മിക്കവരും ഇങ്ങനത്തെയാണ് സെലക്ട് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെയും ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിത് മേടിച്ചത്. അല്ലാണ്ട് ഞാൻ ഇത് ഇടില്ല, ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഇടാറില്ല. പക്ഷെ ഭയങ്കര സുഖമാണ് ഇട്ട് നടക്കാൻ, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഭയങ്കര സുഖമാണ് ഇങ്ങനത്തെ ഇട്ട് നടക്കാൻ. നല്ല ലൈറ്റ് ബ്ലൂ കളറുമാണ്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇതാണ്, ബ്ലാക്കിലാണ് മാത്രം, മറ്റേത് ബ്ലൂ ആണെങ്കിൽ ഇത് ബ്ലാക്കിലാണ് മാത്രം, ഭയങ്കര തിന്നാണ്, പാഡഡ് അല്ല. എന്നാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് ഇട്ട് നടക്കാൻ, ഭയങ്കര സൂപ്പർ സൂപ്പർ കംഫർട്ടബിൾ ആണ് ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രാപ്പിംഗ് അത് ഞാൻ മറ്റേ ഈ കട്ടിയുള്ള വയേർഡ് അല്ലാത്തത് ഞാൻ ആകെ ഒരെണ്ണം, മറ്റേ ആ റെഡ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ സ്പോർട്സ് ബ്രാ വാങ്ങിയില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു ലോഞ്ചറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ സ്പോർട്സ് ബ്രാക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്താത്ത ടൈപ്പ് ഞാനിപ്പോൾ ചെയ്തത്. എപ്പോഴും ഒരേ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഒന്നും കൂടി പറയാം, ഷയവേ എന്നാണ് മേടിച്ചത്. വളരെ ഈസി ആട്ടോ, ഷയവേയിൽ വെബ്സൈറ്റ് ഷയവേ തുറക്കുക, ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മെഷർമെൻറ്റ് ചാർട്ട് ഉണ്ടായാലും നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്ത് സൈസുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് സൈസാണോ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഞ്ചറീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദീപാവലി നടക്കുന്ന കാരണം ഒന്നും കൂടെ, ദീപാവലി ഇല്ലെങ്കിലും അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും സാധനങ്ങൾ, ഞാൻ രണ്ടെണ്ണം മേടിച്ചപ്പോൾ എനിക്ക് മൂന്നെണ്ണമൊക്കെ ഇതിൽ ഗിഫ്റ്റ് ബൈ ടു ഗെറ്റ് ത്രീയിൽ എനിക്ക് കിട്ടിയതാണ്. അതായത് ഞാൻ ഇത് ഫുള്ള് ഞാൻ പൈസ കൊടുത്തല്ല, രണ്ടെണ്ണം മേടിച്ചപ്പോൾ മൂന്നെണ്ണം കിട്ടി. അങ്ങനെയൊക്കെ പല ഓഫേഴ്സിലാണ് എനിക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. സെലക്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് ഈ ഓഫേഴ്സ് കൂടാതെ അസ്ല 100 എന്നുള്ളതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ 100 rupees നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നതാണ്. അത് 1000 മുകളിൽ നിങ്ങൾ പെർച്ചേസ് ചെയ്താലാണ് ഈ 100 rupees ഓഫ് കിട്ടുക. അത് ഒരു പെർച്ചേസിന് മാത്രമേ, നിങ്ങൾ എപ്പോഴൊക്കെ അങ്ങനെ പെർച്ചേസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഈ അസ്ല 100 എന്നുള്ള ഈ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഓഫർ കിട്ടും. പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അവർ കറക്റ്റ് കാണിക്കും, ഇത്ര ഇതാക്കിയപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഓഫർ കിട്ടിയെന്നൊക്കെ കാണിക്കും. കഴിഞ്ഞിട്ട് നിങ്ങൾ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾക്ക് പല മോഡ്സിൻ്റെ ക്യാഷ് ഓൺ ഡെലിവറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ ഏത് വഴി നിങ്ങൾക്ക് അത് പെർച്ചേസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എൻ്റെ ലോഞ്ചറീസ് എല്ലാം മേടിക്കാറ് ഷയവേ. കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര പൈസയാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു നമ്മുടെ ഡ്രസ്സ് മേടിക്കണേക്കാളും കൂടുതൽ പൈസയാണ് ഒരു നല്ല ബ്രാൻഡിൻ്റെ ലോഞ്ചറീസ് മേടിക്കുക. അപ്പോൾ ഏറ്റവും അതിനടിപൊളി ഈ നമ്മുടെ ഷയവേ തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കിയൊക്കെ
ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഇതായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, ഉറപ്പാണ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. കാരണം എനിക്ക് വളരെ എനിക്ക് ഇങ്ങനത്തെ നമുക്ക് കുറച്ചും കൂടി മറ്റേ വിഷയങ്ങളെക്കാളും കൂടുതലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ വിഷയങ്ങളാണ് എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. അസ്ല 100 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓഫ് കിട്ടും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടാറ്റ.